ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്പെക്ട്രോസ്കോപ്പി എനിക്കറിയാം ഒരുപാട് ദിവസം വൈകിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് തിരക്കിലായിരുന്നു ഇനി എന്തായാലും അധികം ഡിലേ വരാതെ തന്നെ കൂടുതൽ വീഡിയോസ് നൽകുന്നതാണ് എക്സാം നീളുന്നതിനനുസരിച്ച് നിങ്ങളുടെ പഠനം നീട്ടിവെക്കരുത് മടികൂടാതെ വളരെ നന്നായി തന്നെ തുടർന്ന് പഠിക്കുക ഓക്കെ നമ്മുടെ ടോപ്പിക്കിലേക്ക് അടക്കാം സ്പെക്ട്രോസ്കോപ്പി വളരെ വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്കാണ് സ്ഥിരമായ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയവുമാണ് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ വളരെ ഷോർട്ടായി ആണ് ഈ നോട്ട്സ് തരുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ സിമ്പിൾ നോട്ട്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരൊറ്റ പോയിൻ്റ് പോലും നിങ്ങൾ മിസ്സാക്കരുത് ഓരോ പോയിൻറ്റും ഓരോ ക്വസ്റ്റ്യൻ ആണ് എന്നത് തന്നെ മനസ്സിലാക്കണം ഓക്കെ

അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് സ്പെക്ട്രോസ്കോപ്പി ദ സ്റ്റഡി ഓഫ് ദ ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റ് ദാറ്റ് ഈസ് സ്പെക്ട്രോസ്കോപ്പി ദെൻ വൈറ്റ് ലൈറ്റ് പാസ്ഡ് ത്രൂ എ പ്രിസം ഇറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ടു സെവൻ കളേഴ്സ് ഫ്രം വയലറ്റ് ടു റെഡ് നമുക്കറിയാം വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ സെവൻ കളേഴ്സ് ഫോം ചെയ്യുന്നു വയലറ്റ് മുതൽ റെഡ് വരെ വിബ്ജിയോർ എന്ന പേരിൽ നാം അതിനെ വിളിക്കാറുണ്ട് സെവൻ കളേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ എന്ന് പറയുന്നത് വിസിബിൾ റീജിയൻ ആണ് അതായത് ഇറ്റ് ഈസ് വിസിബിൾ ടു ഹ്യൂമൻ ഐസ് അപ്പോൾ അതിന്റെ വേവ് ലെങ്ത് എന്താണ് വിസിബിൾ റീജിയന്റെ ജസ്റ്റ് നോട്ട് ചെയ്യുക

ഞാൻ പറഞ്ഞല്ലോ റേഡിയോ റേഡിയോവേവ് ഉണ്ട് മൈക്രോവേവ് ഐ ഐആർ റേസ് എല്ലാം ഉണ്ട് ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയി വെച്ച് വിസിബിൾ അല്ല പിന്നെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും അതിനായിട്ട് സ്യൂട്ടബിൾ ഡിറ്റക്ഷൻ സിസ്റ്റംസ് എന്ന നിലവിലുണ്ട് അതിൻ്റെ പ്രത്യേകത ഈ വിസിബിൾ റേഡിയേഷനേക്കാളും വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് വളരെ ലോങ്ങർ ആയിരിക്കും മറ്റുള്ള റേയ്സിന് ഇപ്പോൾ യു വി റേയ്സ് യു വി പറഞ്ഞാൽ അൾട്രാവയലറ്റ് ദെൻ എക്സ് റേയ്സ് ഗാമ റേയ്സ് ഇവയുടെ പ്രത്യേകത ഷോർട്ടർ വേവ് ലെങ്ത്ത് റേഞ്ച് ആയിരിക്കും നമ്മൾ ഏതിനെ കമ്പെയർ ചെയ്തിട്ടാണ് പറയുന്നത് വിസിബിൾ ലൈറ്റിനെ കമ്പെയർ ചെയ്തിട്ട് അതിന് കൂടുതൽ നോട്ട്സ് ചെയ്യാൻ തരാം അതിന് മുമ്പ് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് മനസ്സിലാക്കണം That is the arrangement of the different types of electromagnetic radiations in the order of their increasing frequencies, that is, decreasing wavelength, or vice versa. That is electromagnetic radiations in a അറേഞ്ച് ചെയ്യാണ് എങ്ങനെയായിരിക്കാം ഒന്നെങ്കിൽ ഇൻക്രീസിങ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡിക്രീസിങ് വേവ് ലെങ്ത്ത് കാരണം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു വേവ് ആണ് അപ്പോൾ അതിൻ്റെ ഓർഡറിൽ ഫ്രീക്വൻസി കൂടി വരുന്ന ഓർഡറിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം വേവ് ലെങ്ത് കുറഞ്ഞ് വരുന്ന ഓർഡറിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്യും ആ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമുക്ക് ഒരു കോഡ് വെച്ച് പഠിക്കാം ആർ മിലു എക്സ് ജി സി എന്താണ് ആർ മിലു എക്സ് ജി സി ആർ എം ഐ എൽ യു എക്സ് ജി സി എന്താണ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയോവേവ് എം മൈക്രോവ് ഐ ഇൻഫ്രാറെഡ് വേവ് ദെൻ എൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റാണ് അതായത് വിസിബിൾ ലൈറ്റാണ് യു അൾട്രാവയലറ്റ് എക്സ് എക്സ് റെ ജി ഗാമ റെ സി കോസ്മിക് റേ ഇതാണ് നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഓക്കെ അപ്പോൾ നമുക്ക് പറയാം ഏറ്റവും വേവ് ലെങ്ത് കൂടിയതായിരിക്കും റേഡിയോവേവിനായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാലും അത് റേഡിയോ റേഡിയോവേവാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്ത് ആർക്കാണ് ഗാമാറെ ഇപ്പോൾ ഹയ്യസ്റ്റ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്ത് റേഡിയോ വേവിനും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്ത് ഉള്ളത് ഗാമാറയാണ് കോസ്മിക് റേ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സാധാരണയായി വരാറ് ഗാമാറന്നെയാണ് ചോദിക്കുക വിസിബിൾ ലൈറ്റിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഹയ്യസ്റ്റും ലോവസ്റ്റും പറയുന്നത് ദെൻ ഗാമാറയുടെ പ്രത്യേകത ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിരിക്കും ഹയ്യസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ഗാമാറയ്ക്കാണ് പിന്നെ കളേഴ്സ് ഉണ്ടല്ലോ വിസിബിൾ ലൈറ്റിലാണ് കളേഴ്സ് ഒബ്സേർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിൽ തന്നെ റെഡിനായിരിക്കും ലോങ്സ്റ്റ് വേവ് ലെങ്ത്ത് വയലറ്റിന് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആയിരിക്കും അതായത് റെഡിൻ്റെ ഏകദേശം സെവൻ ഹൺഡ്രഡ് നാനോമീറ്റർ ആയിരിക്കും റെഡിൻ്റെ വേവ് ലെങ്ത് വയലറ്റിൻ്റെ ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ ആയിരിക്കും അതും ഒന്ന് ഇതിൻ്റെ കൂടെ പഠിച്ചേക്കുക ഓക്കെ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് റേഞ്ച് ഫോർ യു വി സ്പെക്ട്രം ഓഫ് ലൈറ്റ് ഓപ്ഷൻസ് ഫോർ ഹൺഡ്രഡ് എൻ എം ടു സെവൻ ഹൺഡ്രഡ് എൻ എം സെവൻ ഹൺഡ്രഡ് ടു വൺ പോയിൻ്റ് സീറോ വൺ ടു ടെൻ ടെൻ ടു ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ടെൻ നാനോമീറ്റർ ടു ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ ഇവിടെ ഓർക്കേണ്ട കാര്യം അൾട്രാബയലറ്റ് അല്ലെങ്കിൽ യു വി ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് വേവ് ലെങ്ത് ടെൻ ടു ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ എന്നതാണ് ഷോർട്ടർ ദാൻ വിസിബിൾ ലൈറ്റ് ബട്ട് ലോങ്ങർ ദാൻ എക്സ് റേസ് വിസിബിൾ ആണെങ്കിൽ ത്രീ എയ്റ്റി ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എനോമീറ്റർ വരെ വരാം എക്സ്റേ ആണെങ്കിൽ പോയിൻറ്റ് സീറോ വൺ ടു ടെൻ നാനോമീറ്റർ ആണ് ഇനി എന്താണ് ഈ യു വിയുടെ അപ്ലിക്കേഷൻസ് ഡിറ്റക്ഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പിനെയൊക്കെ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ യു വി സ്പെക്ട്രം നമ്മൾ പഠിക്കുന്നുണ്ട് ഇറ്റ് ഗിവ് ഇൻഫോർമേഷൻ അബൌട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് കണ്ടെയ്നിങ് പൈബോണ്ട് ആൻഡ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അപ്പോൾ അതിൽ എത്ര പൈബോണ്ട്സ് പ്രസൻ്റ് ആണ് എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇതൊക്കെ നോക്കി ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് യു വി ഉപയോഗിച്ച് സാധിക്കും ടു ഡിഫ്രൻഷ്യേറ്റ് ബിറ്റ്വീൻ കോഞ്ചുഗേറ്റ് ആൻഡ് നോൺ കോഞ്ചുഗേറ്റ് കോമ്പോണ്ട്സ് ആൻഡ് ടു ഡിറ്റാമിൻ ദ എക്സ്റ്റെൻഡ് ഓഫ് കോഞ്ചുഗേഷൻ ഇതെല്ലാം കെമിസ്ട്രി പി ജി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയായിരിക്കും ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെ ആണോ നോൺ കോൺചുഗേറ്റഡ് കോമ്പൗണ്ട് ആണോ എന്നൊക്കെ വേർതിരിച്ചറിയാനും എക്സ്റ്റെൻ്റ് ഓഫ് കോൺജുഗേഷൻ അറിയാനും ഒക്കെ യു വി സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട് ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അതുപോലെ യു വി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ അതായത് യൂസ് ഇറ്റ് ടു എസ്റ്റിമേറ്റ് ദ പ്യൂരിറ്റി ഓഫ് എ സാമ്പിൾ ഒരു സാമ്പിളിൽ പ്യുവർ ഫോമിലേക്ക് മാറ്റുക ആൻഡ് ഇൻ ദ സ്റ്റഡി ഓഫ് കീറ്റോ ഈനോൾ ടോട്ടോമറിസം കീറ്റോയിനോൾ ടോട്ടോമറിസത്തെക്കുറിച്ച് പഠിക്കുവാനും പ്യൂരിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനും എല്ലാം യു വി സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നുണ്ട് അത്ര ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റിസ്റ്റോറിങ് ഫോഴ്സ് എഫ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യൂ ഇൻ ഹുക്സ് ലോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ആവർത്തിച്ച് ചോദിക്കുന്നതുമാണ് എന്താണ് ഹുക്സ് ലോ എന്ന് നമ്മൾ ക്ലിയറായി തന്നെ മനസ്സിലാക്കുക ഓപ്ഷൻസ് എഫിക്കൽ ടു മൈനസ് കെ ക്യൂ എഫിക്കൽ ടു കെ ക്യൂ എഫിക്കൽ ടു കെ ക്യു സ്ക്വയർ എഫിക്കൽ ടു മൈനസ് കെ ക്യൂ സ്ക്വയർ നോർമലി നമുക്ക് പറയാം ഡിഫോമേഷൻ എന്ന ഒരു ടേമിലാണ് ഹുക്സ് ലോ പറയാറ് ഡീഫോമേഷൻ ഫോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ എഫ് ഈക്വൽ ടു കെ ക്യു എന്നാണ് ഇക്വേഷൻ കറക്റ്റ് ഹൂക്സ്ലോയുടെ ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് ഡീഫോമേഷൻ ഫോഴ്സ് വി ക്യാൻ റൈറ്റ് ഇറ്റ് എഫ് ഈക്വൽ ടു കെ ക്യൂ പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റീസ്റ്റോറിങ് ഫോഴ്സ് ആണ് അത് പ്രത്യേകം ഓർക്കുക അപ്പോൾ രണ്ട് കേസുകൾ വരുന്നത് ഡീഫോമേഷൻ ഫോഴ്സും അതുപോലെ റീസ്റ്റോറിങ് ഫോഴ്സും ആണ് അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഹൂക്സ് ലോ എന്ന് പറയാം നമ്മളൊരു ഇമാജിൻ ചെയ്യുക ഒരു സ്പ്രിങ് ആ ഒരു സ്പ്രിങ് നമ്മളൊരു കമ്പിയിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്താൽ നമുക്കിപ്പോൾ എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത്ത് കിട്ടിയെന്ന് കരുതുക ഇനി നമ്മൾ ആ സ്പ്രിങ്ങിനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിൽ വീണ്ടും ചേഞ്ച് വരും അല്ലേ കുറച്ചും കൂടി ലെങ്ത്ത് കൂടും അല്ലേ ആദ്യം എത്ര ലെങ്ത്ത് ഉണ്ടായിരുന്നത് ആ സ്പ്രിങ്ങിനെ വലിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അളവ് എടുക്കുകയാണെങ്കിൽ ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും അതാണ് ഹുക്സ് ലോയില് പറയുന്നത് നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്തിലും ചേഞ്ച് വരുന്നു ദ സ്ട്രെയിൻ ഇൻ എ സോളിഡ് ഈസ് പ്രൊപോർഷണൽ ടു ദ അപ്ലൈഡ് സ്ട്രെസ് വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദാറ്റ് സോളിഡ് ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഹുക്സ് ലോ അപ്പോൾ ഡീഫോമേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് രണ്ടാമത് അതിൻ്റെ നീളം കൂടി ആ ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തു അതാണ് ഡീഫോമേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ആദ്യം സ്പ്രിങ്ങിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു വലിക്കൽ നടന്നപ്പോൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായി അതിന് ഒരു ചേഞ്ച് വന്നു ആ ഫോഴ്സിനെയാണ് ഡീഫോമേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ദ ലെങ് ഡീഫോമേഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ലെങ്ത് ചേഞ്ച് ചെയ്തു അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് എഫ് ഇക്കൾ ടു കെ ക്യൂ എന്നതാണ് പക്ഷേ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വലിച്ച സ്പ്രിങ്ങിനെ നാം വീണ്ടും ആ ഫോഴ്സ് ഒഴിവാക്കുകയാണ് അപ്പോൾ എന്തായി ആദ്യത്തെ ഫോമിലേക്ക് വന്നു അപ്പോൾ അത് പഴയ ഫോമിലേക്ക് തന്നെ പോയപ്പോൾ അവിടെ നെഗറ്റീവ് സൈൻ വന്നു അതാണ് റിസ്റ്റോറിങ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി ഏതിനേക്കാളും ഡീഫോമേഷൻ ഫോഴ്സ് എവിടേക്കാണോ വന്നിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചത് മൂവ് ചെയ്തു അതാണ് റീസ്റ്റോറിങ് ഫോഴ്സും ഡീഫോമേഷൻ ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം വലിച്ചു നീട്ടിയപ്പോൾ ഡീഫോമേഷൻ ഫോഴ്സ് അത് തിരിച്ചു വിട്ടപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റിസ്റ്റോറിങ് ഫോഴ്സ് ആയതുകൊണ്ട് ഇക്വേഷനിൽ വരുന്ന മാറ്റം എഫ് ഈക്വൽ ടു മൈനസ് കെ ക്യൂ എന്നാണ് ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സിന് പകരം ഡീഫോമേഷൻ ഫോഴ്സ് ആണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എഫ് ഈക്വൽ ടു കെ ക്യു എന്നാണ് നിങ്ങൾക്ക് വളരെ എന്ന് കരുതുന്നു ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾ ബ്രാഞ്ചസ് ഓഫ് സയൻസ് ആൻഡ് എൻജിനീയറിങ് മെയിനായിട്ട് ആയിട്ട് മേഖലയിലാണ് ഹൂക്സ് ലോ അപ്ലൈ ചെയ്യുന്നത് ഇത് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു ആണ് പേര് മറക്കരുത് റോബർട്ട് ഹുക്ക് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ സി സിക്സ് എച്ച് ഫൈവ് സി എച്ച് ത്രീ ഓപ്ഷൻസ് തേർട്ടി നയൻ ഫിഫ്റ്റീൻ എയ്റ്റീൻ ഫോർട്ടി ഒരു പ്രോബ്ലം രീതിയിൽ ചോദിക്കാവുന്ന സ്പെക്ട്രോസ്കോപ്പിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്പോൾ ചില കേസിൽ നമ്മൾ ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ദെൻ നോൺ ലീനിയറിനുള്ള എക്സാമ്പിളും ലീനിയറിനുള്ള എക്സാമ്പിളും നമ്മൾ സെപ്പറേറ്റ് പഠിക്കുക കൂടുതലായിട്ട് അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സി 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 സിക്സ് എച്ച് ഫൈവ് സി എച്ച് ത്രീ ആണ് അത് നോൺ ലീനിയർ ആണ് നോൺ ലീനിയറിൻ്റെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുവാനുള്ള ഇക്വേഷനാണ് ത്രീ എൻ മൈനസ് സിക്സ് എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ആണ് അപ്പം ഇവിടെ എത്ര നമ്പർ ഉണ്ട് നോക്കാം കാർബൺ ആറെണ്ണം അഞ്ച് ഹൈഡ്രജൻ പിന്നെ വീണ്ടും ഒരു കാർബൺ വരുന്നുണ്ട് മൂന്ന് ഹൈഡ്രജൻ വരുന്നുണ്ട് ഇവിടെ മൊത്തം ഏഴ് കാർബണും എട്ട് ഹൈഡ്രജനും വരുന്നുണ്ട് സോ എന്നിൻ്റെ വാല്യൂ പതിനഞ്ചാണ് അപ്പോൾ നമുക്ക് എഴുതാം ത്രീ ഇൻ ടു ഫിഫ്റ്റീൻ മൈനസ് സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി നയൻ ഇനിയിപ്പോൾ ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസാണെങ്കിൽ ഇക്വേഷൻ ത്രീ എൻ മൈനസ് ഫൈവ് എന്നതായിരിക്കും ഇത് നോൺ ലീനിയർ ആയതുകൊണ്ടാണ് ത്രീ എൻ മൈനസ് സിക്സ് എന്ന രീതിയിൽ പ്രോബ്ലം വന്നത് അപ്പോൾ തേർട്ടി നയൻ ആണ് ആൻസർ വരുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രോബ്ലംസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ് വിൽ നോട്ട് ഷോ ഇൻഫ്രാറെഡ് സ്പെക്ട്രം ഓപ്ഷൻസ് ഹൈഡ്രജൻ എച്ച് സി എൽ സി എച്ച് ടു എച്ച് ടു ഒ ഏതാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രം കാണിക്കാത്തത് അപ്പോൾ ഇൻഫ്രാറെഡിനെ പറയുന്നതാണ് ഐ ആർ സ്പെക്ട്രം എന്ന് പറഞ്ഞാലും രണ്ട് സെയിമാണ് ദെൻ ഇതിൻ്റെ ഒരു പ്രത്യേകത ഡൈപോൾ മൊവ്മെൻറ്റിനെ നോക്കിയിട്ടാണ് നാം ഐ ആർ സ്പെക്ട്രം തരുന്നോ ഇല്ലയോ എന്നറിയുന്നത് അതായത് ഡൈപോൾ മൊവ്മെൻ്റ് സീറോ ആണെങ്കിൽ നമുക്ക് ഐ ആർ സ്പെക്ട്രം ലഭിക്കില്ല ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഡയറ്റോമിക് ആണ് രണ്ട് ആണ് അതിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിട്ട് എടുക്കുകയാണെങ്കിൽ സീറോ ആണ് കിട്ടുന്നത് ഡയപ്പോൾ മൊമെൻറ്റ് സോ അത് നമുക്ക് ഐ ആർ സ്പെക്ട്രം തരുന്നതല്ല എച്ച് സിയിൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് ഒന്ന് ഹൈഡ്രജനോ ഒന്ന് ക്ലോറിൻ ആണ് സോ ഡയപോൾ മൊമെൻ്റ് ഉണ്ട് നമുക്ക് ഐ ആർ സ്പെക്ട്രം നൽകും സി എച്ച് ഫോർ തരുന്നതാണ് എച്ച് ടൂ ഒ തരുന്നതാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഐ ആർ സ്പെക്ട്രാം തരുന്നുള്ളൂ ഡു നോട്ട് ഹാവ് ഡ ഡൈനാമിക് ഡയപ്പോൾ മൊമെൻറ്റ് സോ നോ സ്പെക്ട്രം വിൽ ബി ഒബ്സോർവ്ഡ് ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ഐ ആർ അബ്സോർബ്ഷൻ ഇസ് ദാറ്റ് ദ മോളിക്യൂൾ ഇൻ ദ പേർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ മസ്റ്റ് ഹാവ് ഡയപ്പോൾ മോമെൻറ്റ് നീഡ് നോട്ട് എ പെർമനൻറ്റ് ഡയപോൾ മൊമൻ പെർമനൻറ്റ് ഡയപോൾ മൊമെൻ്റ് വേണമെന്നൊരു നിർബന്ധവും പക്ഷേ ഡയപ്പോൾ മൊമെൻറ്റ് പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ ഐ ആർ സ്പെക്ട്രം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്മെട്രിക് ഡയറ്റോമിക് മോളിക്യൂൾസ് എക്സാമ്പിൾ എൻ ടു എച്ച് ടു സി എൽ ടു ബിആർ ടു എക്സെട്ര വിൽ നോട്ട് അബ്സോർബ് ഐ ആർ റേഡിയേഷൻ കാരണം അതിൻ്റെ എല്ലാം ഡയപ്പോൾ മോമെൻ്റ് സീറോ ആയിരിക്കും ഡൈ അറ്റോമിക്കിൻ്റെ കേസിലൊക്കെ ഡയപ്പോൾ മോമെൻ്റ് സീറോ ആയതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് അബ്സോർബ് ഐ ആർ റേഡിയേഷൻ ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആൻഡ് പോളി അറ്റോമിക് മോളിക്യൂൾസ് അബ്സോർബ് ഐ ആർ റേഡിയേഷൻ ഹെട്രോന്യൂക്ലിയാറും അതുപോലെ തന്നെ പോളി ആറ്റോമിക് എന്താണ് ഐ ആർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നതാണ് എന്താ പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ കെമിക്കൽ എലമെൻറ്റ് വാട്ടർ എച്ച് ടൂ ആണ് ഒരു ഹൈ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ കാർബണേറ്റ് അവിടെ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട് അപ്പോൾ ഹെട്രോന്യൂക്ലിയാർ അല്ലെങ്കിൽ പോളി ആറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഐ ആർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് next question which of the following statement is false for mass spectroscopy options mass spectroscopy is used to identify unknown compounds within a sample and to elucidate the structure and chemical properties of different molecule particles are characterized by their mass to charge ratio that is m by z and relative abundances this technique basically studies the effect of ionizing energy on molecules this technique can be used on all state of matter correct answer option d ദിസ് ടെക്നിക്ക് ക്യാൻ ബി യൂസ്ഡ് ഓൺ ഓൾ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് ഫോൾസ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണോ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബാക്കി മൂന്ന് ഓപ്ഷനും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ മാസ് സ്പെക്ട്രോസ്കോപ്പി യൂസ്ഡ് ടു ഐഡൻറിഫൈ അൺനോൺ കോമ്പൗണ്ട് വിതിൻ എ സാമ്പിൾ ആൻഡ് ടു എലൂസിനേറ്റ് ദ സ്ട്രക്ചർ എൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരു അൺനോൺ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഐഡൻറ്റിഫൈ ചെയ്യാനാണോ മാസ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നത് പാർട്ടിക്കിൾസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദയർ മാസ് ടു ചാർജ് റേഷ്യോ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കും എന്തിനു ബേസ് ചെയ്തിട്ടാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി മാസ് ടു ചാർജ് റേഷ്യോ ആൻഡ് റിലേറ്റീവ് അബൻഡൻസസ് ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മാസ് സ്പെക്ട്രോസ്കോപ്പി പറയാൻ പറ്റുക അപ്പോൾ എംബൈസഡ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാസ് സ്പെക്ട്രോസ്കോപ്പിയെ സംബന്ധിച്ച് ഇനി തേർഡ് ഓപ്ഷൻ ദിസ് ടെക്നിക്ക് ബേസിക്കലി സ്റ്റഡീസ് ദ ഇഫക്റ്റ് ഓഫ് അയണൈസിങ് എനർജി ഓൺ മോളിക്യൂൾ മോളിക്യൂളിൻ്റെ അയണൈസിങ് എനർജി അതിൻ്റെ ഇഫക്റ്റിനെ കുറിച്ച് പഠിക്കാനും നമുക്ക് ഈ മാസ് സ്പെക്ട്രോസ്കോപ്പി വളരെയധികം ആണ് അപ്പം മൂന്ന് കാര്യങ്ങൾ ഇതിലൂടെ പഠിച്ചിരിക്കുന്നു ഇനി മാസ് സ്പെക്ട്രം മെഷേഴ്സ് ദ മാസ് വിറ്റ് ഇൻ ദ സാമ്പിൾ സാമ്പിളിൻ്റെ മാസാണ് എന്ത് മാസ് സ്പെക്ട്രത്തിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് പാർട്ടിക്കിൾസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദെയർ മാസ് ടു ചാർജ് റേഷ്യോ ആൻഡ് റിലേറ്റീവ് അപ്പൻഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് മാസ് ടു ചാർജ് റേഷ്യോ എന്നത് ദിസ് ടെക്നീക് ബേസിക്കലി സ്റ്റഡീസ് ദ ഇഫക്റ്റ് ഓഫ് അയണൈസിങ് എനർജി ഓൺ മോളിക്യൂൾസ് ആൻഡ് ഈസ് അപ്ലൈഡ് ടു പ്യുവർ സാമ്പിൾസ് ആസ് വെൽ ആസ് കോംപ്ലക്സ് മിക്സ്റ്റേഴ്സ് അപ്പം നമുക്ക് കോംപ്ലക്സ് മിക്സ്റ്റേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല പിന്നെ നമ്മുടെ പ്യുവർ സാമ്പിൾസിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ഈ അയണൈസിങ് എനർജി എത്രമാത്രം അതിന് എഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് മാസ് സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട് ഒരു പ്രത്യേകത ഇത് ഗ്യാഷ്യസ്റ്റേറ്റിൽ മാത്രമാണ് ആയിട്ടുള്ളൂ മാസ് സ്പെക്ട്രോസ്കോപ്പി നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് ഗ്യാഷ്യസ്റ്റേറ്റിലായിരിക്കും ദിസ് ടെക്നീക് ഈസ് എ പോസിബിൾ ടു പെർഫോം ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ് പിന്നെ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സിക്സ് ക്വസ്റ്റ്യൻ ഹൂ ഡിസ്കവേർഡ് ദ മാസ് സ്പെക്ട്രോമീറ്റർ ഓപ്ഷൻസ് ഫ്രാൻസിസ് ആസ്റ്റൻ ജെ ജെ തോംസൺ ഏണസ്റ്റ് ലോറൻസ് വാൾട്ടർ കോഫ്മാൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജെ ജെ തോംസൻ ഇലക്ട്രിക് ഡി ഡിസ്ചാർജിൻ്റെ നേച്ചറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുവാനായിട്ട് ജെ ജെ തോംസൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരുപാട് എക്സ്പെരിമെൻസ് നടത്തിയിട്ടുണ്ട് എയ്റ്റീൻ നയൻ്റി സെവനിലായിരുന്നു അദ്ദേഹം ഈ എക്സ്പെരിമെൻസ് എല്ലാം പെർഫോം ചെയ്തത് ഇതിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് ഹൈ വാക്കം കേതോഡ് റെയ് ട്യൂബാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് എഫ് ഡബ്ല്യു ആസ്റ്റൻ ആണ് ഫ്രാൻസിസ് ആസ്റ്റൻ ആഫ്റ്റർ വേൾഡ് വാർ വൺ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം അതിനെ മോഡിഫൈ ചെയ്തത് ഹി കൺസ്ട്രക്ട് ദ ഫസ്റ്റ് വെലോസിറ്റി ഫോക്കസിംഗ് മാസ് സ്പെക്ട്രോഗ്രാഫ് ഇറ്റ്സ് മാസ് റിസോൾവിംഗ് പവർ വൺ തേർട്ടി അദ്ദേഹമാണ് അതായത് ഫ്രാൻസിസ് ആസ്റ്റൻ ആണ് ഫസ്റ്റ് വെലോസിറ്റി ഫോക്കസിംഗ് മാസ് സ്പെക്ട്രോഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിസോൾവിംഗ് പവർ വൺ ആണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി മാസ് സ്പെക്ട്രോമീറ്റർ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ജെ ജെ തോമസനാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക മാസ് സ്പെക്ട്രോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റ് മാറ്ററിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ മാത്രമേ ഇത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് ഇൻ ദ മാസ് സ്പെക്ട്രോമീറ്റർ ദ സാമ്പിൾ വിച്ച് ഈസ് ടു ബി അനലൈസ് ഈസ് ബോംബാഡഡ് വിത്ത് ഇലക്ട്രോൺസ് വിച്ച് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് അയോൺസ് നമ്മൾ അനലൈസ് ചെയ്യാൻ എടുക്കുന്ന സാമ്പിൾ ഏതാണോ അതിന് ഇലക്ട്രോൺസുമായി ബൊംബാഡ് ചെയ്തതിന് ശേഷം ഒരുപാട് അയേൺസിൻ്റെ ഫോർമേഷനാണ് അവിടെ നടക്കുന്നത് സോ ഫ്രാഗ്മെൻറ്റേഷനാണ് മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് മാസ് സ്പെക്ട്രോമീറ്റർ സെവൻ ക്വസ്റ്റ്യൻ വിച്ച് ആഫ്റ്റർ ഫോളോയിങ് മെയിൻ കോമ്പോണൻറ്റ് ഓഫ് മാസ് സ്പെക്ട്രോസ്കോപ്പി ഡീൽ വിത്ത് റിസോൾവിംഗ് ദ അയോൺസ് ഇൻ ടു ദയർ ക്യാരക്ടറിസ്റ്റിക്സ് മാസ് കോംപോണൻസ് അക്കോർഡിംഗ് ടു ദയർ മാസ് ടു ചാർജ് റേഷ്യോ ഓപ്ഷൻസ് അയേൺ സോസ് അനലൈസർ ഡിറ്റക്ഷൻ സിസ്റ്റം അനലൈസർ ട്യൂബ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അനലൈസർ അനലൈസർ ആണ് ഒരു മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് പ്രോസസ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് ദ സാമ്പിൾ ഇൻ ടു ഗ്യാഷ്യസ് അയോൺസ് വിത്ത് ഓർ വി ഫ്രാഗ്മെൻറ്റേഷൻ അപ്പോൾ നേരത്തെ പറഞ്ഞു ഫ്രാഗ്മെൻറ്റേഷനാണ് മെയിൻ ആയിട്ട് നടക്കുന്നതെന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും നടക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് പ്രോസസ്സ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് സാമ്പിൾ ഇൻ ടു ഗ്യാഷസ് അയോൺ സാമ്പിളിനെ എന്താക്കിയാണ് മാറ്റുന്നത് ഗ്യാഷസ് ആക്കി മാറ്റുകയാണ് അത് ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദയർ മാസ് ടു ചാർജ് റേഷ്യോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാസ് ടു ചാർജ് റേഷ്യോനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് നടക്കുന്നത് ഇറ്റ് ഈസ് ഒക്കേഡ് ബൈ ഗെൻ അനലൈസർ സെപ്പറേഷൻ ഓഫ് അയോൺസ് മാസ് ടു ചാർജ് റേഷ്യോനെ ബേസ് ചെയ്ത് മാത്രമേ നടക്കുകയുള്ളൂ മോസ്റ്റ് ഓഫ് ദ അയോൺസ് ആർ സിംഗ്ലി ചാർജ്ഡ് ഹെൻസ് ദ മാസ് ടു ചാർജ് റേഷ്യോ ഈസ് ഈക്വൽ ടു മാസ് എം റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം മോസ്റ്റ് ഓഫ് ദ അയോൺസും സിംഗ്ലി ചാർജ്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ മാസ് ടു ചാർജ് റേഷ്യോ എന്തിനോട് ഈക്വൽ ആയിരിക്കും മാസിനോട് തന്നെ ഈക്വൽ ആയിരിക്കും സെഡ് വാല്യു എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ് ആണല്ലോ അപ്പോൾ ചാർജ് വൺ ആണെങ്കിൽ മാസ് ടു ചാർജ് റേഷ്യോ ഈക്വൽ ടു മാസ് തന്നെയാണെന്നാണ് പറയുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അറ്റോമിക് അബ്സോർബ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഓപ്ഷൻസ് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ബൈ നോൺ എക്സൈറ്റഡ് ആറ്റംസ് ഇൻ വെർപ്പർ സ്റ്റേറ്റ് ആൻഡ് ആർ എക്സൈറ്റഡ് ടു ഹയർ സ്റ്റേറ്റ് ഓപ്ഷൻ ബി മീഡിയം ആബ്സോർബ്സ് റേഡിയേഷൻ ആൻഡ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ ഈസ് മെഷേർഡ്

അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹയർ ലെവലിൽ ഈ ആറ്റംസ് ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും അതിന് റിട്ടേൺ ചെയ്യുമ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യും ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത് ക്ലിയർ ആയോ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോയി അവിടെ അൺസ്റ്റേബിൾ ആകുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും അതിൻ്റെ ഫലമായിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ ആ റേഡിയേഷനെയാണ് എ എ എസ് ഉപയോഗിച്ച് നാം മെഷർ ചെയ്യുന്നത് atoms in gaseous state absorb the radiation and are excited to higher state since the higher state is unstable the atoms return the ground state with the emission of radiation which is measured by atomic absorption spectroscopy next question in aas which of the following is the generally used radiation source ഓപ്ഷൻസ് ടാങ്സ്റ്റൻ ലാംപ് സെനോൺ മെർക്കുറി അർട്ട് ലാംപ് ഹൈഡ്രജൻ ഓർ ഡ്യൂട്ടീരിയം ഡിസ്ചാർജ് ലാംപ് ഹോളോകാതോഡ് ലാംപ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹോളോ കാതോഡ് ലാംപ് സാധാരണ എ എസ്സിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻ സോഴ്സ് അറിഞ്ഞിരിക്കണം ഹോളോ കേഥോഡ് ലാംബാണ് ഹോളോകേതോഡ് ലാംപ് ഈസ് എ സോഴ്സ് യൂസ്ഡ് ഇൻ അറ്റോമിക് ആപ്സ് സ്പെക്ട്രോസ്കോപ്പി ഇറ്റ് എമിറ്റ്സ് സ്റ്റേബിൾ ആൻഡ് ഇൻഡെൻസ് റേഡിയേഷൻ അതാണ് അതിൻ്റെ പ്രത്യേകത സ്റ്റേബിൾ ആയിട്ടുള്ളതും ഇൻറ്റെൻസ് ആയിട്ടുള്ള റേഡിയേഷൻ ആണ് ഇത് എമിറ്റ് ചെയ്യുന്നത് ദ കോഡ് ഇൻ ഹോളോ കാതോഡ് ലാം ഈസ് കൺസ്ട്രക്റ്റഡ് ഓഫ് ദ എലമെൻറ്റ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ദ ആനോഡ് മേഡ് ഓഫ് ടാങ്ക്സ്റ്റൺ ആനോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ടാങ്ക്സ്റ്റൺ യൂസ് ചെയ്തിട്ടാണ് ദ ഇൻഡെൻസിറ്റി ഓഫ് റേഡിയേഷൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ഹോളോ കാതോഡ് ലാം ബൈ ദ അഡീഷൻ ഓഫ് നോൺ കണ്ടക്റ്റീവ് പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഓഫ് മൈക്ക അപ്പം അതിന് ഒക്കെ കൂട്ടാൻ വേണ്ടി റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് നോൺ കണ്ടക്റ്റീവ് പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഓഫ് മൈക്ക പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടും ആവാം മൈക്ക അല്ലെങ്കിൽ ഗ്ലാസ് ആയിരിക്കാം പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ചോപ്പറാണ് ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ലൈറ്റിനെ ബ്രേക്ക് ചെയ്യുക അതാണ് അതിൻ്റെ ഫങ്ഷൻ ദ ഫങ്ഷൻ ഓഫ് ചോപ്പർ ഇൻ എയേഴ്സ് ഈസ് ടു ബ്രേക്ക് ദ സ്റ്റഡി ലൈറ്റ് ഇൻ ടു പൾസേറ്റിംഗ് ലൈറ്റ് സാമ്പിളിനെ അറ്റോമിക് സ്റ്റേറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്ലെയിം അല്ലെങ്കിൽ എമിഷൻ സിസ്റ്റം അങ്ങനെയൊരു കാര്യം കൂടി എയേഴ്സിലുണ്ട് ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലെയിം ഓർ എമിഷൻ സിസ്റ്റം ഇൻ അറ്റോമിക് അസോപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഈസ് ടു റെഡ്യൂസ് ദ സാമ്പിൾ ഇൻ ടു അറ്റോമിക് സ്റ്റേറ്റ് Question Which of the following is the function of the atomizer in the emission system of atomic absorption spectroscopy? Options To split the beam into two, to break the steady light into pulsating light, to break large mass of liquid into small drops, to reduce the sample into atomic state. Correct answer option C To break large mass of liquid into small drops. ലാർജ് മാസ് ലിക്വിഡിനെ സ്മോൾ ഡ്രോപ്പാക്കി മാറ്റാൻ വേണ്ടിയാണ് അനലൈസർ ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എ എസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അബ്സോപ്ഷൻ ഫ്ലെയിം ഫോട്ടോമെട്രി എ എസ് ഈസ് ഓൾസോ കോൾഡ് ആസ് അബ്സോപ്ഷൻ ഫ്ലെയിം ഫോട്ടോമെട്രി ബിക്കോസ് ഇൻ എ എസ് സാമ്പിൾ ഈസ് സ്പ്രെയ്ഡ് ഇൻ ടു ദ ഫ്ലെയിം ദ ഫങ്ഷൻ ഓഫ് അറ്റോമൈസ്ഡ് ഇൻ ദ എമിഷൻ സിസ്റ്റം ഓഫ് എ എസ് ഈസ് ടു ബ്രേക്ക് ലാർജ് മാസ് ഓഫ് ലിക്വിഡ് ഇൻ ടു സ്മോൾ ഡ്രോപ്സ് എസ് സ്പെക്ട്രോസ്കോപ്പിസ് യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് മെറ്റൽ കൂടുതലായിട്ടും മെറ്റലിൻ്റെ അനാലിസിസിലാണ് എസ് ഉപയോഗിക്കുന്നത് പിന്നെ അറ്റോമൈസർ ആണെങ്കിൽ ഇറ്റ് ഇൻട്രൊഡ്യൂസ് ലിക്വിഡ് സാമ്പിൾ ഇൻ റ്റു ദ ഫ്ലെയിം അറ്റ് എ സ്റ്റേബിൾ റേറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോയിൻ്റ് പോലും നിങ്ങൾ വിട്ടുപോകരുത് വളരെ നന്നായി തന്നെ പഠിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്